കണ്ണൂർ ജില്ലയിലെ കലാകാരന്മാർക്ക് തങ്ങളുടെ സർഗ്ഗഭാവനകൾ നവമാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് ധർമ്മടത്തെ അനുരുഷ്മണൻ. ഇതിനായി കണ്ണൂർ ടാലൻസ് എന്ന വെബ്സൈറ്റിനും അനുരുഷ്മണൻ രൂപം നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായി കൃപ ടെക്നോ സർവീസസ് എന്ന സ്ഥാപനം നടത്തുകയാണ് അനുരുഷ്മണൻ. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളും മുതിർന്നവരും വയോധികരുമെല്ലാം തന്നെ മടികൂടാതെ തങ്ങളുടെ സർഗ്ഗഭാവനകൾ നവമാധ്യമങ്ങളിലൂടെ ദിനംപ്രതി പുറത്തുവിടാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം എന്ന ചിന്താഗതി ഉടലെടുക്കുന്നത്. ഇതോടെയാണ് കണ്ണൂർ ടാലൻസ് എന്ന വെബ്സൈറ്റിന് അനുലക്ഷ്മണൻ രൂപം നൽകിയത്. കണ്ണൂർ ജില്ലയിലെ കലാകാരന്മാരുടെ സൃഷ്ടികൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ തീർത്തും സൗജന്യമായ ഒരു ഓൺലൈൻ വേദിയാണ് ഇത്. വെബ്സൈറ്റിന് രൂപം നൽകിയത് മുതൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും ധർമ്മടം സ്വദേശിയായ അനുലക്ഷ്മണൻ പറഞ്ഞു. കണ്ണൂർ ടാലൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് 2020 May 25 പ്രവർത്തനം ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിലെ കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഓൺലൈൻ വേദി എന്ന നിലയിലാണ് ഈ വെബ്സൈറ്റ് ആരംഭിച്ചത്. സംഗീതം, സാഹിത്യം, നൃത്തം തുടങ്ങി ഒട്ടനവധി കാറ്റഗറീസ് ഈ വെബ്സൈറ്റിൽ ഉണ്ട്. പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഈ വെബ്സൈറ്റിലേക്ക് സൃഷ്ടികൾ അയക്കാവുന്നതാണ്. സൃഷ്ടികൾ അയക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഒരു സെപ്പറേറ്റ് വെബ് പേജ് നിർമ്മിക്കുന്നതാണ്. ഈ സേവനം തികച്ചും സൗജന്യമാണ്. കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി ഒരു കവിതാപാരായണ മത്സരം ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 123 വിദ്യാലയങ്ങളിൽ നിന്നായി 600 പരം വിദ്യാർത്ഥികൾ ഇതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 30 മുകളിൽ പ്രായമുള്ള വനിതകൾക്കായുള്ള ഒരു ഓൺലൈൻ നൃത്ത മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 1000+ കലാകാരന്മാർ 6000+ സൃഷ്ടികൾ കണ്ണൂർ ടാലൻസ് ഡോട്ട് കോമിലൂടെ പ്രദർശിപ്പിച്ചു. ദിവസവും 1000+ ആളുകൾ വെബ്സൈറ്റ് സന്ദർശിക്കുന്നുമുണ്ട്. സൃഷ്ടികൾ കൂടുതൽ പേരിലെത്തിക്കാൻ കണ്ണൂർ ടാലൻസ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് അനുലക്ഷ്മണൻ. ലോക്ക്ഡൌൺ കാരണം സർഗവാസനകൾ ഉള്ളിലടക്കി കഴിയേണ്ടി വരുന്നവർക്ക് പൊതുവേദിയൊരുക്കി മാനസിക ആശ്വാസം പകരുക കൂടിയാണ് അനുലക്ഷ്മണൻ എന്ന ഈ യുവാവ്.